ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ വീടിന്റെ അടുത്തുള്ള തന്നെ കുന്നിന്റെ മേളിലെ ചെറിയൊരു കുളമുണ്ട്. അപ്പൊ അത് കാണിക്കാനാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീട്ടിലുള്ള എല്ലാരും കൂടി കൂടിയിട്ടാണ് പോകുന്നത്. അപ്പൊ നാട് പറയുമ്പോ കോഴിക്കോട് ജില്ലയിൽ പന്തീരങ്കാവില് വള്ളിക്കുന്ന് ഇളവനപ്പാടെന്ന് പറയും. അപ്പൊ അവിടെയാണ് ഈ കുന്നുള്ളത്. ഫാമിലി ഒന്നായിട്ടാണ് പോകുന്നത്. അപ്പം കുറച്ച് കാലത്തിന് ശേഷം ചേച്ചി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിയും ഹസ്ബൻഡ്, മക്കള്, പിന്നെ ഏടന മക്കളും എല്ലാരും ഉണ്ട്, അമ്മ എല്ലാരും ഉണ്ട്. അപ്പൊ എല്ലാരും കൂടെ ആയിട്ട് ഞങ്ങളൊന്ന് പോകുന്നത്. ഇപ്പം വീട്ടിൽ നിന്ന് ഇപ്പം അമ്മയും ചേച്ചിയൊക്കെ ചെറിയ പ്രായത്തിൽ കണ്ടതാണ് ഈ കുളം. പിന്നീട് അവിടെ ഒന്നും കണ്ടിട്ടില്ല. ഞാനൊക്കെ ഇടക്കിടക്ക് വരാറുണ്ട് ഇവിടെ. ഫ്രണ്ട്സ്, കുന്നിന്റെ മേലായിട്ടാണ് ഈ കുളം വരുന്നത്. അപ്പൊ ചെറിയൊരു കുളമാണ്, വലിയൊരു കുളം ഒന്നല്ല. പിന്നെ നല്ല തണുത്ത വെള്ളവും നല്ല ക്ലിയർ ഉള്ള വെള്ളമാണ് ഇവിടുത്തെ വെള്ളവും. ചോലക്കുളം. അപ്പം ഒരുപാട് വീട്ടുകാർ ഇവിടുന്ന് ഓസ് വെച്ചിട്ട് വെള്ളം ഉപയോഗിക്കാൻ എടുക്കാറുണ്ട്. കുട്ടികൾ ഈ പൈപ്പ് വെച്ചിട്ട് ഒരുപാട് വീട്ടുകാർ ഇവിടുന്ന് വെള്ളം എടുക്കുന്നുണ്ട്. എല്ലാ ആവശ്യത്തിനും ഉപയോഗിക്കുന്നുണ്ട്. കുടിക്കാനും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഒന്ന് അടുത്തേ പോയിട്ട് കാണിച്ചു തരാം. അതിനാത്ര ആഴൊന്നുമില്ല, നല്ല തെളിഞ്ഞ വെള്ളമാണ്. നമുക്ക് അടിവരെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയി വരുന്ന സമയത്ത് ഇവിടുന്ന് വെള്ളം കുടിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരു രുചി വ്യത്യാസമൊന്നും ഇല്ലാത്ത വെള്ളമാണ്. പിന്നെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇവിടെ വല കെട്ടിയിട്ടുണ്ട്. അപ്പം ഇതിൽ ഇലന്ന് വീണിട്ട് വെള്ളം കേടാതിരിക്കാൻ വേണ്ടിട്ട് ഒരു വല കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കഴിച്ചൊക്കെ തെങ്ങൊക്കെ ഉള്ളേ. എത്ര എടുത്ത് ഉപയോഗിച്ചാലും ഏത് കടുത്ത വേനലും ഇവിടുത്തെ വെള്ളം ഒരിക്കലും വറ്റാറില്ല. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ. എത്ര ഉപയോഗിച്ചാലും അത്രയ്ക്കും പിന്നെയും ഉണ്ടാവും. അത് ഈ കുന്നിൻ്റെ മേലുള്ള ഈ ചെറിയൊരു കുളത്തിലാണെന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇതിനോട് ചേർന്നിട്ട് തന്നെ ഇതിന് തൊട്ട് താഴെയായിട്ട് ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. ഈ അടുത്തായി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി നവീകരിച്ച് ഉത്സവമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാൻ വേണ്ടി പോവാം. ഇതാണ് റോഡിൻ്റെ മേളിൽ നിന്ന് അവിടേക്കുള്ള ശരിയായിട്ടുള്ള വഴി. കുറച്ചങ്ങോട്ട് കയറി പോകാനുണ്ട് കേട്ടോ. ഇവിടുന്ന് കിട്ടിയ ബിംബങ്ങളൊക്കെ ഒന്ന്. അപ്പൊ നമുക്ക് ഈ അമ്പലത്തിനെ കുറിച്ചുള്ള ഐതിഹ്യങ്ങളൊക്കെ ഇവിടെ വിളക്കത്തിക്കുന്ന ഏട്ടുണ്ട്, അവരൊന്ന് പറഞ്ഞുതരൂ. അപ്പൊ നമുക്ക് അവരോട് ചോദിച്ചു നോക്കൊന്ന്. പ്രധാന ദേവൻ എന്ന് പറഞ്ഞാൽ കരുവനാണ് ഇവിടുത്തെ. കരുവൻ എന്നെ തൊഴുതിന് ശേഷമാണ് നമ്മൾ ഗുരുസമാധി, അതായത് ഗുരുസമാധിയാണ് ആ ഗുഹ എന്ന് പറഞ്ഞ സ്ഥലം, ഗുരുസമാധിയാണ്. പിന്നെ ചോലയിൽ നിന്ന് വെള്ളം വരലുണ്ട് കേട്ടോ, അത് വേറെ. അത് ആ ചോലയിൽ നേരെ വരും, മഴക്കാലത്ത് മാത്രമേ വരുള്ളൂ, അല്ലാത്ത വരലില്ല. പിന്നെ ഈ ഇതൊക്കെ കിട്ടിയത്
പിന്നെ മണ്ണെടുത്ത് കിട്ടിയല്ലേ ഇവിടെ മണ്ണെടുക്കുന്ന സമയത്ത് 10-21 കൊല്ലം മുമ്പേ എടുക്കുമ്പോ കിട്ടിയതാ. അത് ഏകദേശം ഒരു 500 കൊല്ലത്തെ പഴക്കണ്ടെന്നാ പറഞ്ഞ ആ സാധനത്തിന്. ബിംബങ്ങൾക്ക് അത് അന്ന് പണ്ടത്തെ കാലത്ത് വഴിപാട് വരുന്നതാണ് ഇവിടെ. 10-500 കൊല്ലം മുമ്പുള്ള കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. ഞമ്മക്ക് പരിചയമില്ല, പക്ഷെ അത് പ്രശ്നം വെച്ചാൽ കൂടി പറഞ്ഞതാണ്. മൊത്തത്തിൽ ഈ ക്ഷേത്രത്തിന് 1500 കൊല്ലം പഴക്കണ്ടെന്നാണ്. അതെ, മണ്ണെടുക്കുമ്പോ കിട്ടിയതാണ്, ഇവിടെ മണ്ണെടുക്കുന്ന സമയത്ത് കിട്ടിയ. പിന്നെ ആ കിണറ് അവിടെ, അതെ കിണറ് എന്ന് പറഞ്ഞാൽ അപ്പുറം അല്ലേ, അത് ആ ഏകദേശം ആ മണ്ണിൽ ആ മതിലിന്റെ കാര്യത്തിൽ ആ മോടിക്കിടക്കി. പിന്നെ ഞങ്ങൾ വീടിന്ന് മുറ്റത്ത് മണ്ണൊക്കെ എടുത്തിട്ട് പൂർത്തീകരിച്ചുകൊണ്ടാണ്. എന്റെ ഒരു തറ മാത്രമേ അവിടെ ഇല്ലായിരുന്നു, പണ്ടത്തെ ഒരു തറ. ബാക്കിയുള്ളതൊക്കെ ചെയൽ പിടിച്ച് പൊയിഞ്ഞു പോയതാണ്. പിന്നെ ഞങ്ങളെ കഠിന അധ്വാനം കൊണ്ട് തോതിലാക്കി. പിന്നെ പിന്നെയുള്ള ദേവത പറഞ്ഞാല് അത് സാസ്താവാണ്. അത് മുകളിലേക്ക് പോകേണ്ടതാണ്. അത് സ്ഥലം അവിടെ കിട്ടാത്തതിന്റെ വീട്ടിൽ ഇപ്പോൾ തൽക്കാലം ഇവിടെ വെച്ചെന്ന് മാത്രം. അത് കന്നിക്കൽ കരിമകൻ. കന്നിക്കൽ കരിമകൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിന്റെ രൂപമാണ്. അതില് ഇതില്ല. അതെന്നുവെച്ചാല് അത് പണ്ടത്തെ കാലം എന്ന് പറഞ്ഞാല് പണ്ട് ഇങ്ങോട്ട് ആരും ഇറങ്ങൂല, ആരും ഇറങ്ങൂല. നമ്പൂരി മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ, കോമർത്തിമാരടക്കം പുറമേ ഇറക്കുക. നമ്പൂരിക്ക് മാത്രം നിക്കാനുള്ള സ്ഥലം അത്. പണ്ടത്തെ കാലം അങ്ങനെയാണല്ലോ, പണ്ട് പുരാതന കാലത്ത്. അത് അവിടെ വന്ന് തൊഴുക, അവിടെ എന്നെ പ്രാർത്ഥിച്ച് വെച്ചു പോവുക, അങ്ങനെയൊക്കെയാണ് പല പണ്ട് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ പ്രസവത്തിൽ നമുക്ക് അറിയില്ല, നമുക്കൊന്നും അറിഞ്ഞല്ല, ഒരു പറഞ്ഞ നമ്മള് പറയാന്ന് മാത്രമേ ഉള്ളൂ. അതിലെപ്പോഴും വെള്ളം നമുക്ക് അത്യാവശ്യത്തിന് വെള്ളം ഇപ്പൊ ഇല്ല. അത് മഴക്കാലത്ത് മാത്രമേ വരുള്ളൂ. അത് നമ്മള് ഞാറ്റുവേല ഇല്ലേ, തിരുവാര ഞാറ്റാല, പുണർത്തെ ഞാറ്റാല, ആയില്യം ഞാറ്റാല, അങ്ങനത്തെ കാലസമയത്തൊക്കെ ഉണ്ടോ വെള്ളം. പിന്നെ ഇപ്പൊ ഞങ്ങള് വെള്ളം അവിടുന്ന് ചോലന്ന് വെള്ളം പൈപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് കൊണ്ടുവരില്ല. ഇവിടുത്തെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ആ വെള്ളം കൊണ്ടാണ്. നിങ്ങള് ഇത് ഒന്ന് ഊർജപ്പെടുത്തിട്ട് ഉത്സവങ്ങളൊക്കെ ഉത്സവം നടത്തണം. അതെന്നുവെച്ചാല് 8 കൊല്ലേ ഉത്സവം മുടങ്ങിട്ട് നടന്നു. സഹായം കൊണ്ട് നമുക്ക് ഉത്സവം ഒന്നുകൂടി അല്ല പഴയ മാരിലൊക്കെ ആക്കി തീർക്കാൻ നമുക്ക് നോക്കണം. ഇവിടുത്തെ പൂജയാണ്. അതെയോ? ശരിക്കും അടുത്ത ശനിയാഴ്ച അറിഞ്ഞ് ഇവിടുത്തെ ഉത്സവം കുടുംബത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ച അങ്ങനെയാണ്. നല്ല രസമാണ് വന്ന് ഏട്ടനെ കാണാനായി. കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തരാനോ ഒരാളായി. ഈ കാണുന്ന ബിംബങ്ങൾ കാണട്ടോ 500 വർഷം പഴക്കണ്ടെന്ന് നമ്മളോട് ബാലേട്ടൻ പറഞ്ഞത്. ഇതൊക്കെ ഇവിടെ ഉത്സവം കഴിക്കാൻ വേണ്ടിയിട്ട് ചുറ്റുപാടും സൗകര്യപ്പെടുത്തുന്ന സമയത്ത് മണ്ണെടുത്തതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ബിംബങ്ങളാണ്. അതുപോലെ ഈ തറയും ആ സമയത്ത് കണ്ടതാണ്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് കാടുകളായി ചുറ്റപ്പെട്ടുകൊണ്ട് തന്നെ നല്ലൊരു അന്തരീക്ഷമായിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആയാലും രാവിലെ ആയാലും നമ്മൾ തൊഴാനൊക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ചുറ്റുള്ള തണലും ആ ഒരു പച്ചപ്പൊക്കെ ആയിട്ട് നല്ലൊരു അന്തരീക്ഷമാണ്. നമ്മളീ കാണുന്നതുപോലെ ക്ഷേത്രം നവീകരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല കേട്ടോ, കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. ഇപ്പം ഈ കാണുന്ന രീതിയിലേക്ക് ക്ഷേത്രം മാറ്റിയിട്ട് അവിടെ ചേച്ചിയും മക്കളും മേടനൊക്കെ ആ ഒരു ബിംബങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഈ കാണുന്ന ഗുഹയിൽ നിന്നാണ് ഞാറ്റുവേലയ്ക്കും പിന്നെ മഴക്കാലത്തും വെള്ളം വരുന്ന് നമുക്ക് ബാലേട്ടൻ പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറയിലായാലും പിന്നെ അല്ലാതെ നോക്കുമ്പോഴും അങ്ങനെ കാണുന്നില്ല കേട്ടോ, അങ്ങനെ വ്യക്തമാകുന്നില്ല. ഇപ്പോൾ നോക്കിയിട്ട് ഉള്ളിൽ വെള്ളമൊന്നും കാണുന്നില്ല. അവിടെ ഇതാണ് ഗുരുസമാധി എന്ന് പറഞ്ഞത്. ഇവിടെ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് കയറിപ്പോയിരിക്കാൻ ഒരു ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട്.
ഈ വരുന്ന വർഷമെങ്കിലും ഇവിടെ ഉത്സവം ഉണ്ടാകട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നമ്മുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ബൈ.